ഇവള് പോയി, എല്ലാരും പോയി, പോയ ശേഷല്ലേ ഇവള് വന്ന് ചോദിച്ചു ജിൻഡോ ചേട്ടൻ ഞാൻ അവിടെ നിക്കട്ടെ. അപ്പൊ ജിൻഡോ ചേട്ടൻ പറഞ്ഞു വേണ്ട പറഞ്ഞു. അപ്പൊ അവള് പോയപ്പോ എനിക്ക് ചിരി വന്നു, കാരണം ജിൻഡോ ചേട്ടൻ അവളെ സ്പേസ് പോക്കിയല്ലോ. അപ്പല്ലേ, അപ്പൊ അവള് വേഗം അല്ല അതിന്റെ ജിന്നപ്പിന് അത് മനസ്സിലാക്കും. അങ്ങനെ നീ ഇതെടുക്കണ്ടേ, എന്റെ സ്പേസ് എന്റെ സ്പേസ് നീ എടുക്കണം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഇത്രേ ഉള്ളൂ പറഞ്ഞിട്ട് ഞാന് അപ്പം ഇവര് ബാത്റൂം ക്ലീൻ ചെയ്ത് കഴിഞ്ഞോ ഞാൻ കേറാൻ വേണ്ടി നിക്കാം. അപ്പൊ അവള് കേറി വന്നിട്ട് 15 മിനിറ്റോട് ഇത് ഇറങ്ങിക്കാരണം വന്ന്. അപ്പോഴേക്കും അവിടെ സിജോ വന്ന് എന്തൊക്കെയാ പറ, അപ്പൊ ഈ സിജോ ഇവിടെ ഇരുന്ന് വന്ന് വെച്ച് ഞാൻ തുറന്ന് നോക്കിയപ്പോ ജനക്കൂട്ടം. എനിക്ക് ഇവർക്ക് വിഷയം കിട്ടായി അവനും ഇല്ല അവർക്കും ഇല്ല കണ്ടന്റ് ഇവിടെ. എല്ലാവർക്കും അറിയാം സിജോയുടെ കണ്ടന്റ് ഇവിടെ ഇല്ല. ജാസ്മിന്റെ കണ്ടന്റ് പോയി, ഇനി എന്ത് ചെയ്യും? അതിൽ ഇങ്ങനെ ഇങ്ങനെ മാറ്റങ്ങളൊന്നും ഉണ്ടാവൂല. കഴിഞ്ഞോ? ഇല്ലല്ല, കുളിക്കാത്ത പലരും ഭയങ്കര കുളിച്ചപ്പോ എന്തോ ഒരു സന്തോഷം. എന്റെ തുണികൾ കാരണം അങ്ങനെങ്കിലും കുറച്ച് കാര്യങ്ങൾ നടന്നല്ലോ. ഞാൻ പറഞ്ഞില്ല നമ്മുടെ വിഷക്കോല്, വിഷക്കോലെന്ന് പറയാ ഇവിടെ ഇരുന്ന് ഒരു ദിവസം ഞാൻ നിന്റെ പറഞ്ഞില്ലെന്ന് തോന്നുന്നു. അച്ഛനിരുന്ന് കരഞ്ഞ് ഇവിടെ ഈ ക്യാമറ എന്ത് പാവം ചെയ്തിട്ടാണെന്ന് അറിയത്തില്ല, കരഞ്ഞ് മെഴുകി ഒരു പരുവത്തിലെത്തി പോകുന്നു. നേരെ അത് എങ്ങനെയെങ്കിലും ബിഗ് ബോസ് കൺഫറൻസ് റൂമിലേക്ക് വിളിപ്പിക്കണം. കൺഫറൻസ് റൂമിലേക്ക് ബിഗ് ബോസ് വിളിപ്പിച്ചാലേ ആ സംഭവം തീരുള്ളൂല്ലോ. പ്ലാൻ അതാണ് ഇത്, ബിഗ് ബോസ് വിളിപ്പിക്കാന്നുള്ള. ലാസ്റ്റ് വിളിപ്പിച്ച് അവിടെ നിന്ന് ഒറ്റ തവണ പറഞ്ഞു ബിഗ് ബോസ് എനിക്ക് ക്വിറ്റ് ചെയ്യണം, ബിഗ് ബോസ് എനിക്ക് പറ്റില്ല. അപ്പോൾ ബിഗ് ബോസ് സ്വഭാവമായിട്ട് ആരും എന്നാലും പറയുള്ളൂ നിങ്ങൾ സന്തോഷമായിട്ടിരിക്കും, നന്നായിട്ടിരിക്കും, അങ്ങനെ പറഞ്ഞിട്ടില്ല ബിഗ് ബോസ് ആ സമയത്ത്. ഇല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല, ഇങ്ങനെ അല്ലാണ്ടുള്ള ബാക്കിയെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുക. ക്വിറ്റ് ചെയ്ത് പോകാനുള്ള ആളാണെങ്കിൽ എന്ത് ചെയ്യണം? അങ്ങ് പോകണം, അല്ലെ പിന്നെയും പിന്നെയും അത് ആവർത്തിക്കണം. മിനിമം ഒരു 4-5 തവണയെങ്കിൽ എനിക്ക് പോകണം ബിഗ് ബോസ് പറ്റില്ല, ബിഗ് ബോസ് എനിക്ക് പോകണം, ബിഗ് ബോസ് പറ്റില്ല, ബിഗ് ബോസ് പറഞ്ഞത് ഒറ്റ തവണ പറഞ്ഞാൽ നിർത്തിയേ. ലാസ്റ്റ് ചോദ്യം ബിഗ് ബോസേ, ബിഗ് ബോസ് പറയുന്നു പറ ഞാൻ ഇവിടുത്തെ വീക്ക് പ്ലെയർ ആണോ സ്ട്രോങ് പ്ലെയർ ആണോ? ബിഗ് ബോസ് ഒന്നും മിണ്ടുന്നില്ല. ബിഗ് ബോസേ, ബിഗ് ബോസിൻ്റെ വ്യൂ പോയിന്റിൽ ഞാൻ ഇവിടുത്തെ വീക്ക് പ്ലെയർ ആണോ സ്ട്രോങ് പ്ലെയർ ആണോ? അപ്പം നമ്മൾ എന്താണ് മുന്നേ ചോദിക്കുമല്ലോ. അതാണ് പറഞ്ഞത്, ഇത് മറ്റേ എനിക്ക് തീർന്നിട്ടില്ല സംഭവങ്ങൾ, ഇനിയുണ്ട്. അപ്പം അപ്പം നമ്മൾ അപ്പം എന്തിനാ കയറി ചെന്നാവത്തോട്ട്? എന്തിനാ കൺഫറൻസ് റൂമിലോട്ട് കരഞ്ഞ് മെഴുകി ഇവിടെ കിടന്ന് മറ്റേ വെള്ളപ്പൊക്കം ഉണ്ടാക്കി കണ്ണുനീരാത്ത ഇവിടെ എല്ലാവരും മുക്കി ദണ്ഡിയാത്ര പോലും അത്ര ഉപ്പ് ഉണ്ടാക്കാൻ പറ്റി കളത്തില്ല. ഇനി കിറ്റ് ചെയ്ത് പോകണമെന്ന് പറയുമ്പോഴേ ഞാൻ പറഞ്ഞില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നേരെ ആരോടും ചോദിക്കാണ്ട് ബാഗ് എടുത്ത് മക്കളെ ഇറങ്ങും, വേഗം ഇറങ്ങിക്കോളാം, പറഞ്ഞേക്കണം, ഓടി അങ്ങ് വിട്ടേക്കണം അങ്ങോട്ട്. അല്ലാണ്ട് ഇതിനെയൊക്കെ പിടിച്ച് താങ്ങി നിൽക്കുന്ന എന്തിനാ ഇവിടെ? അപ്പം നമ്മളൊക്കെ ഇവിടെ കയറിയിട്ട് ആ ബിഗ് ബോസ് പറയണം, മനെ നീ ഒരു സ്ട്രോങ് പ്ലെയർ ആണ്, നന്നായിട്ട് നീ കളിക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഇന്നലെ മറ്റേ പാവ കിട്ടിയപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞില്ല പോയിന്റ്സും കറക്റ്റ്. അങ്ങനെ പോയിന്റ്സ് കറക്റ്റാണ് ഞാൻ പറഞ്ഞില്ല. ഈ ലോകത്തുള്ള ഇപ്പം ഒരു 800 കോടി ലോകത്ത് ജനങ്ങളുണ്ടെങ്കിൽ ഞാനൊഴികെ ബാക്കി എല്ലാവരും എതിർത്താൽ ശരി, ആ പരിപാടിയിൽ എൻ്റെ വോയിസും എൻ്റെ പ്രസ്താവനയും ഞാൻ മാറ്റി പറയത്തില്ല. ഞാനാ കണ്ടത് എല്ലാം എല്ലാം പോട്ട്, എഫക്റ്റ് ചെയ്തൊക്കെ പോട്ട്. ഇത് മറ്റേ എനിക്ക് വേണ്ടിയിട്ട് മാത്രം വീഡിയോ ക്രിയേറ്റ് ചെയ്ത് തന്നതല്ലല്ലോ, ഞാൻ എന്നെ നേരിട്ട് കണ്ട സാധനമല്ലേ ഞാൻ പറയുന്നത്. ജനങ്ങളും കണ്ടത് തന്നെ ആണ്, വേറെ വ്യത്യാസമൊന്നുമില്ല.